നമസ്കാരം. കാനമേ നന്ദി കാലം മറന്നുവെച്ചത് ഓർമ്മിപ്പിച്ചതിന്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നാമജപ ഘോഷയാത്രയും ശബരിമല വിഷയവും സജീവമാക്കിയതിന്. കാനം രാജേന്ദ്രന്റെ വിവാദ പ്രസ്താവനയാണ് ചെറിയ ഇടവേളയ്ക്ക് ശേഷം ശബരിമല വിഷയത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വീണ്ടും സജീവമാക്കിയത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എൻ എസ് എസിനെതിരെ അതിനിശിതമായ വിമർശനം കാനം ഉന്നയിച്ചത് കഴിഞ്ഞ ദിവസമാണ്. യാതൊരു പ്രകോപനവുമില്ലാതെ ശബരിമല വിഷയത്തെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കണ്ടെന്ന് രാഷ്ട്രീയ മുന്നണികൾ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പ്രകോപനമില്ലാതെയുള്ള ഒരു വിഷയം കാനം ഉന്നയിച്ചത്. അതിന് മറുപടിയുമായി പിന്നാലെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി രംഗത്തെത്തി. എൻ എസ് എസിന്റെ നിലപാട് സുതാര്യമാണ്. ശബരിമല വിഷയത്തിൽ എൻ എസ് എസ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു എന്നുള്ളത് കാനത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം നിയമപരമായ കാര്യങ്ങളിൽ മുന്നോട്ടു പോവുകയാണ് എൻ എസ് എസ് ചെയ്തത്. ആചാര സംരക്ഷണത്തിന് ഏതറ്റവും വരെയും പോകാൻ എൻ എസ് എസ് ബാധ്യസ്ഥമാണെന്ന് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. കാനത്തിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ വലിയ പ്രതിഷേധം സമൂഹത്തിൽ രൂപപ്പെട്ടു. കഴക്കൂട്ടത്ത് മത്സരത്തിനെത്തിയ ബി ജെ പിയുടെ പെൺപുലി ശോഭാ സുരേന്ദ്രൻ കാര്യവട്ടം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ശരണം വിളിച്ചു നൽകിയ തുടക്കം പിന്നീട് നാമജപ ഘോഷയാത്രയായി തലസ്ഥാനത്തിന്റെ നഗരവീതിയിലൂടെ പോകുന്നത് നാം കണ്ടതാണ്. എൻ എസ് എസിന്റെ തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ പ്രതിഷേധ സൂചകമായി നടത്തിയ നാമജപ ഘോഷയാത്രയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. അത് ഈ കാനത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെയുള്ള പ്രതിഷേധമായി, ഇടതു സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെയുള്ള പ്രതിഷേധമായി മാറി. വലിയ പ്രതിഷേധം സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നുയർന്നു. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ കാനത്തെ പിന്തുണച്ചാണ് രംഗത്തു വന്നത്. കാനം പറഞ്ഞതിൽ തെറ്റില്ല, കാനം തെറ്റു പറഞ്ഞില്ല എന്ന് പിണറായി ആവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്ക് ഘടകവിരുദ്ധമാണിത്. കഴിഞ്ഞ ദിവസം പിണറായി പറഞ്ഞത് എന്താണ്? സുപ്രീം കോടതി വിധി വന്ന ശേഷം വിശ്വാസികളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ്. ഇത്തരത്തിലൊരു നിലപാട് നേരത്തെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധി വന്നപ്പോഴും ബി ജെ പിയും യു ഡി എഫും പറഞ്ഞത് ഇക്കാര്യത്തിൽ വിശ്വാസി സംഘടനകളുമായും വിശ്വാസികളുമായും ചർച്ച ചെയ്ത് ഉചിതമായൊരു തീരുമാനം കൈക്കൊള്ളണമെന്നാണ്. എന്നാൽ അന്ന് തിടുക്കപ്പെട്ട സ്ത്രീകളെ, ഫെമിനിസ്റ്റുകളെ ശബരിമല സന്നിധാനത്തേക്ക് കയറ്റാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതു സർക്കാരും ശ്രമിച്ചത്. രാത്രിയുടെ മറവിൽ തലയിൽ മുണ്ടിട്ട് രണ്ട് ഫെമിനിസ്റ്റുകളെ അവിടെ കയറ്റി ആചാര സംരക്ഷണത്തെ തച്ചുടയ്ക്കാൻ ശ്രമിച്ചതാണ് ഇടതു സർക്കാർ. പരിപാവനമായ ശബരിമല സന്നിധാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചവരാണ് ഇടതു സർക്കാർ എന്ന് ഏവർക്കും വ്യക്തമാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ അതെല്ലാം മറന്ന് ആചാര സംരക്ഷണത്തിന്റെ വക്താക്കളാകാൻ ശ്രമിച്ചവരാണ് ഈ ഇടതു നേതാക്കൾ. കടകംപള്ളി സുരേന്ദ്രന്റെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ്. ശബരിമലയിൽ തെറ്റുപറ്റിയെന്നൊരു ഘട്ടത്തിൽ കടകംപള്ളി പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ പിന്നാലെ പാർട്ടി കടകംപള്ളിയെ തിരുത്തുന്നു. അങ്ങനെ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടുന്ന നാടകങ്ങളാണ് ഇടതു നേതാക്കൾ കളിക്കുന്നത്. അതിനിടയിലാണ് വിശ്വാസികൾക്കെതിരെയുള്ള അതിനിശിതമായ വിമർശനമായി കാനം രംഗത്തു വരുന്നത്. എന്നാൽ കാനത്തെ പിന്തുണയ്ക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ തയ്യാറാകുന്നില്ല എന്നതാണ് മറ്റൊരു വിരോധാഭാസം. കാനത്തിന്റെ പ്രസ്താവന അനുചിതമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു. എൻ എസ് എസിന് ശബരിമല വിഷയത്തിൽ കൃത്യമായൊരു നിലപാടുണ്ട് എന്ന് കോടിയേരി വ്യക്തമാക്കുകയും ചെയ്യുന്നു. എൻ എസ് എസ് ഒരു ഘട്ടത്തിലും ശബരിമല വിഷയത്തിലെ നിലപാടുകളിൽ നിന്നും പിന്നോക്കം പോയിട്ടില്ല. തുടക്കം മുതൽ ഒടുക്കം വരെ എൻ എസ് എസിൻ്റെത് ഉറച്ച നിലപാടാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ഇടതുമുന്നണിയിലെ എല്ലാ നേതാക്കളുടെയും വിശ്വാസം ഒന്നല്ല. ഇടതുമുന്നണിയിലെ എല്ലാ നേതാക്കളും ശബരിമലയ്ക്ക് എതിരുമല്ല. മറിച്ച് ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ശബരിമല വിഷയവും നാമജപ ഘോഷയാത്രയും വീണ്ടും കേരളത്തിൽ സജീവമാകുന്നു. അതിന് ഏവരും നന്ദി പറയേണ്ടത് കാനം രാജേന്ദ്രനോടാണ്. എല്ലാവരും മറന്നിരുന്ന ഒരു വിഷയത്തെ വൈകാരികമായി ഉണർത്തിയതിന് കാനത്തിന് നന്ദി.